നമുക്ക് നെക്സ്റ്റ് പാർട്ടിലോട്ട് പോകാം. നെക്സ്റ്റ് പാർട്ടിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടെമ്പറേച്ചർ സ്ട്രെസ്സസിനെ കുറിച്ചാണ്. അപ്പം ടെമ്പറേച്ചർ സ്ട്രെസ്സസ് എന്ന് പറയുമ്പോൾ നമ്മൾ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്ന കാരണം എന്താണ് സ്റ്റീലിൽ എക്സ്പാൻഷനും കോൺട്രാക്ഷനും ഒക്കെ സംഭവിക്കും. അപ്പം അത് കാരണം എന്താണ് ലെങ്ത് ഇൻക്രീസ് ചെയ്യുക. അപ്പം അതിനെക്കുറിച്ചാണ് ഇതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ആ ഇൻക്രീസ് ചെയ്യുന്ന എത്രത്തോളം ഇൻക്രീസ് ചെയ്യുന്നു എന്നുള്ള ആ ഒരു കോൺസ്റ്റൻ്റ് ആണ് കോഎഫിഷ്യന്റ് ഓഫ് ലീനിയർ എക്സ്പാൻഷൻ അല്ലെങ്കിൽ ആൽഫ എന്ന് പറയുന്നത്. ഇറ്റ് ഇസ് ദ ചേഞ്ച് ഇൻ ലെങ്ത് പെർ യൂണിറ്റ് ലെങ്ത് ഓഫ് ദ മെറ്റീരിയൽ ഡ്യൂ ടു ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ. അപ്പം ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ ലെങ്ത് ഇൻക്രീസ് ചെയ്യും. ബൈ എത്ര എല്ലായിരുന്നു ലെങ്ത്, അത് ഇൻക്രീസ് ചെയ്യുന്നത് എൽ ആൽഫ ടി എന്നുവെച്ചാൽ ഒരു ഡിഗ്രി ഇൻക്രീസ് ആണ് ആൽഫ. അപ്പം എത്ര ഡിഗ്രി ഇൻക്രീസ് ചെയ്തു ആൽഫ ടി, അത് എത്ര ലെങ്ത്തിന്, അതാണ് എൽ ആൽഫ ടി. എൽ ആൽഫ ടി ആണ് അവിടെ ഇൻക്രീസ് ചെയ്യുന്നത്. അപ്പം നമ്മളൊരു മെറ്റീരിയൽ ഓഫ് ലെങ്ത് എല്ലും ആൽഫ കോയിഫിഷ്യന്റ് എക്സ്പാൻഷനുമായിട്ട് എടുക്കുകയാണെങ്കിൽ ടോട്ടൽ ലെങ്ത് ഇൻക്രീസ് ചെയ്യുന്നത് എൽ പ്ലസ് എൽ ആൽഫ ടി ആണ് ഇവിടെ. പിന്നെ അപ്പം സ്ട്രെയിൻ ആ ടെമ്പറേച്ചർ സ്ട്രെസ് കാരണമുള്ള സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്ട്രെസ് ബൈ ഇ അല്ലേ. നമുക്ക് പി നമ്മുടെ സ്ട്രെസ്സായിട്ട് എടുത്താൽ പി ബൈ ഇ ആണ് അവിടെ ഉണ്ടാകുന്ന സ്ട്രെയിൻ. അപ്പം എക്സ്പാൻഷൻ എന്ന് പറയുന്നത് എൽ ആൽഫ ടി ആണ്. അപ്പം സ്ട്രെയിൻ എന്ന് പറയുന്നത് എൽ ആൽഫ ടി ബൈ എൽ അല്ലേ. ആ ഡെൽറ്റ എൽ, ഡെൽറ്റ എൽ ആണ് നമ്മുടെ എക്സ്പാൻഷൻ. ഡെൽറ്റ എൽ ബൈ ലെങ്ത് ആണ് സ്ട്രെയിൻ. അപ്പം അത് ചെയ്യുമ്പോൾ എന്ത് കിട്ടും നമുക്ക്? എൽ എൽ കട്ടായി പോയിട്ട് ആൽഫ ടി എന്ന് കിട്ടും സ്ട്രെയിൻ. അപ്പം എനിക്കറിയാം സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ സ്ട്രെസ് ബൈ ഇ ആണെന്ന്. അപ്പം സ്ട്രെസ് എന്ന് പറയുന്നത് ഇ ഇൻറ്റു ആൽഫ ടി എന്ന് നമുക്കിവിടെ കിട്ടും. അതാണിതിവിടെ ചെയ്തേക്കുന്നത്. ഇതെപ്പോഴാണ്? ടെമ്പറേച്ചർ കാരണം ലെങ്ത് ഇൻക്രീസ് ചെയ്യുമ്പം. ഇപ്പം അത് റിജിഡ്ലി സപ്പോർട്ടഡ് ആണ്, സപ്പോർട്ട് അതിനെ മൂവ് ചെയ്യാൻ സമ്മതിച്ചില്ല, പകരം കുറച്ച് എക്സ്പാൻഷൻ സപ്പോർട്ട് അങ്ങ് എടുത്തു. അതാണ് ഇഫ് ദ സപ്പോർട്ട് ഈൽഡ് ബൈ ഡെൽറ്റ ആണെങ്കിൽ എക്സ്പാൻഷൻ എന്ന് പറഞ്ഞാൽ എൽ ആൽഫ ടി അത് എക്സ്പാൻഡ് ചെയ്യില്ല, കുറച്ച് സപ്പോർട്ട് എടുത്തു. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ആ മൈനസ് ആ ഡെൽറ്റ അവിടെ ചെയ്യണം. അപ്പം ഇതാണ് നമ്മുടെ ടോട്ടൽ ഡെൽറ്റ എൽ. അപ്പം സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ ഈ ടോട്ടൽ ഡെൽറ്റ എൽ ബൈ എൽ. അപ്പം എന്താണ്? ആൽഫ ടി മൈനസ് ഡെൽറ്റ എൽ എന്ന് വരും. അപ്പം സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ പി ബൈ സ്ട്രെസ് ബൈ. അപ്പം സ്ട്രെസ് ഇസ് ഈക്വൽ ടു ഇ ഇൻറ്റു ആൽഫ ടി മൈനസ് ഡെൽറ്റ എൽ. അപ്പം ഈ രണ്ട് ഇക്വേഷനാണ് നമുക്കിവിടെ മെയിൻ ആയിട്ട് ആവശ്യം. പിന്നെ ഈ എക്സ്പാൻഷൻ്റെ ഇക്വേഷനും ഇത്രയും നിങ്ങൾ അറിയണം. നമുക്ക് അങ്ങോട്ടുള്ള പ്രോബ്ലത്തിൽ ആവശ്യമുള്ളത് ഈ ഇക്വേഷൻസ് ആണ്. ഞാൻ ടെമ്പറേച്ചർ സ്ട്രെസ്സസിന് ടെക്സ്റ്റ് ബുക്കാണ് യൂസ് ചെയ്യാൻ പോകുന്നത് പ്രോബ്ലത്തിന്. കീറ്റിനുള്ള അത്ര നല്ല പ്രോബ്ലംസ് ഇല്ല. ഓക്കെ, അപ്പം നമുക്കിനി പ്രോബ്ലത്തിലോട്ട് പോവാം. A rod of 2 meter long at a temperature of 10 degrees Celsius. Find the expansion of the rod when the temperature is raised to 80 degrees Celsius. If this expansion is prevented, find the stress induced in the material of the rod. Take E is equal to 1 into 10 raised to 5 mn per meter square and alpha is equal to 0.000012 per degree centigrade. അപ്പം എനിക്ക് ലെങ്ത് 2 meter ആണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അപ്പം ഇനിഷ്യൽ ടെമ്പറേച്ചർ 10 degrees Celsius, ടെമ്പറേച്ചർ പിന്നെ എന്ത് ചെയ്തു 80 degrees റേസ് ചെയ്തു. അപ്പം ഡിഫറൻസ് ഇൻ ടെമ്പറേച്ചർ ടി, അല്ലെങ്കിൽ നമ്മുടെ റൈസ് ഇൻ ടെമ്പറേച്ചർ ടി ടു മൈനസ് ടി വൺ 70 degrees Celsius. ഈ നമുക്ക് എം എല്ലാണ് തന്നിരിക്കുന്നത്, അത് എന്താണ് പെർ മീറ്റർ സ്ക്വയർ ആണ്. അപ്പം അത് ഇൻറ്റു 10 raised to 5 ചെയ്യണം ന്യൂട്ടൺ ആക്കാൻ. പിന്നെ മീറ്റർ സ്ക്വയറിനെ മാറ്റാൻ ഇൻറ്റു 10 raised to 6 ചെയ്ത് ഇനി 10 raised to 5 ഇവിടെ ഓൾറെഡി തന്നിരിക്കുന്നതാണ്. ന്യൂട്ടണിലോട്ട് മാറ്റാൻ 10 raised to 6 കൊണ്ട് വേണം മൾട്ടിപ്ലൈ. പിന്നെ ആൽഫയും ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അപ്പം ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? സ്ട്രെസ് കണ്ടുപിടിക്കണം. സ്ട്രെസ് ആദ്യം എക്സ്പാൻഷൻ, ഫൈൻഡ് ദ എക്സ്പാൻഷൻ. എക്സ്പാൻഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇക്വേഷൻ ഇവിടെ സപ്പോർട്ട് ഈൽഡ് ചെയ്യുന്നു എന്നൊന്നും പറഞ്ഞിട്ടില്ല. അപ്പം എക്സ്പാൻഷൻ്റെ ഇക്വേഷൻ ആൽഫ ടി എൽ, ആൽഫ തന്നു ടി തന്നു എൽ തന്നു, നമുക്ക് എക്സ്പാൻഷൻ ഓഫ് ദ റോഡ് കിട്ടി. അപ്പം അതുപോലെ ഇനി സ്ട്രെസ് കണ്ടുപിടിക്കണം. സ്ട്രെസ് എന്ന് പറഞ്ഞാൽ ആൽഫ ടി ഇൻറ്റു ഇ ആണ്. അപ്പം ആൽഫ ആൽഫ ഇൻറ്റു ടി ഇൻറ്റു ഇ, മൂന്ന് വാല്യൂ നമുക്കറിയാം. അപ്ലൈ ചെയ്താൽ എന്ത് കിട്ടും? നമുക്ക് നമ്മുടെ സ്ട്രെസ് കിട്ടും. ഇതായിരുന്നു ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഡയറക്റ്റ് ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻ ആയിരുന്നു. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം.
A steel rod of 3 cm diameter and 5 meter long is connected to 2 grips and a rod is maintained at a temperature of 95 degrees Celsius. Determine the stress and the pull exerted when the temperature falls to 30 degrees Celsius if ends do not yield and the ends yield by 0.12. Appa first part ennu parayunnathu nerthe the question pole similar thanneyanu. Second part ennu parayumbo yield cheyunnundu ennu parayumbo namakku nammade delta ivide ഉണ്ട്. അപ്പം നമുക്ക് നോക്കാം. എ സ്റ്റീൽ റോഡ് ഓഫ് 3 സെന്റിമീറ്റർ ഡയമീറ്റർ. അപ്പം ഡയമീറ്റർ തന്നു, അപ്പം തന്നെ എനിക്ക് ഏരിയ കണ്ടുപിടിക്കാം. 5 മീറ്റർ ലോങ് ലെങ്ത് തന്നിട്ടുണ്ട്. മെയിൻറ്റെയിൻഡ് ടെമ്പറേച്ചർ അറ്റ് 95 ഡിഗ്രി സെൽഷ്യസ്. ടെമ്പറേച്ചർ ഫോൾസ് ടു 30 ഡിഗ്രി സെൽഷ്യസ്. അപ്പം ഇനിഷ്യൽ 95, ഫൈനൽ 30. അപ്പം എൻ്റെ ടി ഇറ്റ്സ് എ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ T1 മൈനസ് T2 ചെയ്യുക, 65 ഡിഗ്രി സെൽഷ്യസ് എന്ന് കിട്ടും. ഈ തന്നിട്ടുണ്ട്, അത് ഇൻറ്റു MN-ൽ ആണ്. സോ ഇൻറ്റു 10^6 ചെയ്ത് ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയറിലോട്ട് കൺവേർട്ട് ചെയ്യണം. ആൽഫയും തന്നിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് എന്താണ് സ്ട്രെസ് എന്ന് പറഞ്ഞാൽ ആൽഫ TE. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, സ്ട്രെസ് കിട്ടും. ഇനി പുള്ള്, അപ്പോൾ ആ ഫോഴ്സ് കണ്ടുപിടിക്കണം. ഇവിടെ നമ്മൾ ഫോഴ്സ് ആണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ സ്ട്രെസ് ഇൻറ്റു ഏരിയ ചെയ്യുക. ഏരിയ ചെയ്യുമ്പോൾ എനിക്ക് എന്ത് കിട്ടും? എനിക്ക് ആ ഫോഴ്സ് കിട്ടും. ഇനി സ്ട്രെസ് ഈൽഡ് ചെയ്യാണ്, എൻസ് ഈൽഡ് ചെയ്യാണ് 0.12 സെന്റിമീറ്റർ. അപ്പോൾ ഡെൽറ്റ എന്ന് പറഞ്ഞാൽ 0.12 സെന്റിമീറ്റർ. അപ്പോൾ എൻ്റെ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ ആൽഫ TL - ΔL × E. ഇതാണ് ഇക്വേഷൻ. അപ്പം ഞാൻ ഇതിൻ്റെ അകത്ത് എന്ത് ചെയ്ത് എൻ്റെ എല്ലാ വാല്യൂസും സബ്സ്റ്റിറ്റ്യൂട്ട്, ഡെൽറ്റയും കൂടെ ഉണ്ട്, അതും കൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ എനിക്ക് എൻ്റെ സ്ട്രെസ് കിട്ടും. സ്ട്രെസ്സിൻ്റെ ഏരിയ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? എൻ്റെ ലോഡ് കിട്ടും. ഇതായിരുന്നു ടെമ്പറേച്ചർ കോഫിഷ്യൻസ് വെച്ചുള്ള സിമ്പിൾ പ്രോബ്ലം. ഇനി ടെമ്പറേച്ചർ കോഫിഷ്യൻ്റെ കുറച്ചും കൂടെ കട്ടിയുള്ള പ്രോബ്ലം നോക്കാം. ടെമ്പറേച്ചർ സ്ട്രെസ്സസ് കോമ്പോസിറ്റ് ബാറിൽ വരുമ്പോൾ എങ്ങനെയാണെന്ന്. അപ്പം ഐ ഗെസ് ആ ഒരു പ്രോബ്ലം വെച്ച് തന്നെ ഇത് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ ആയിരിക്കും കുറച്ചും കൂടെ മനസ്സിലാകുന്നത്. ബിക്കോസ് ഒരേ പ്രൊസീജിയറാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത് എല്ലാ പ്രോബ്ലത്തിലും. രണ്ട് ക്വസ്റ്റ്യൻ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തുതരാം. സെയിം പ്രൊസീജർ തന്നെയാണ്, ഒരേ ടൈപ്പേ നിങ്ങൾക്ക് ചോദിക്കത്തുള്ളൂ. സോ ഒരു പ്രൊസീജിയർ എങ്ങനെയാണ് നിങ്ങൾ പഠിച്ചു വെച്ചിരുന്നാൽ മതി. അപ്പം ക്വസ്റ്റ്യൻ നോക്കാം. എ സ്റ്റീൽ റോഡ് ഓഫ് 20 mm ഡയമീറ്റർ പാസസ് സെൻട്രലി ത്രൂ എ കോപ്പർ ട്യൂബ് ഓഫ് 50 mm എക്സ്റ്റേണൽ ഡയമീറ്റർ ആൻഡ് 20 mm ഇന്റേണൽ ഡയമീറ്റർ. അപ്പം എന്താണ്, ഒരു ഹോളോ കോപ്പർ ട്യൂബിൻ്റെ അകത്തൂടെ ഒരു സ്റ്റീൽ റോഡ് പാസ് ചെയ്യാണ്, അതിൻ്റെയൊക്കെ ഡയമീറ്റേഴ്സ് തന്നിട്ടുണ്ട്. അപ്പം തന്നെ നമുക്കറിയാം നമുക്ക് അതിൻ്റെ എന്താണ് സ്റ്റീലിൻ്റെയും കോപ്പറിൻ്റെയും ഏരിയ കണ്ടുപിടിക്കാം. സ്റ്റീൽ ഒരു കോമൺ റോഡ്, കോപ്പർ ഒരു ഹോളോ ട്യൂബാണ്, അത് വെച്ചിട്ട് ഡയമീറ്റർ ഉള്ളതുകൊണ്ട് ഏരിയ കിട്ടും. ദ ട്യൂബ് ഇസ് ക്ലോസ്ഡ് അറ്റ് 1 end ബൈ റിജിഡ് പ്ലേറ്റ്സ് ഓഫ് നെഗ്ലിജിബിൾ തിക്നെസ്. ദ നട്ട്സ് ആർ ടൈറ്റൻഡ് ലൈറ്റ്ലി ഹോം ഓൺ പ്രൊജക്ടിങ് പാർട്സ് ഓഫ് ദ റോഡ് ഇഫ് ദ ടെമ്പറേച്ചർ ഓഫ് ദ അസംബ്ലി ഇസ് റേസ്ഡ് ബൈ 50 ഡിഗ്രി സെൽഷ്യസ്. അപ്പോൾ ടി 50 ഡിഗ്രി എന്ന് തന്നിട്ടുണ്ട്. കാൽക്കുലേറ്റ് ദ സ്ട്രെസ്സസ് ഡെവലപ്ഡ് ഇൻ ദ കോപ്പർ ആൻഡ് സ്റ്റീൽ. ടേക്ക് ഇ ഫോർ സ്റ്റീൽ ആൻഡ് കോപ്പർ. ഇയും തന്നിട്ടുണ്ട്, ആൽഫയും തന്നിട്ടുണ്ട്. അപ്പം എന്താണ്, ഞാൻ എൻ്റെ ഗിവൺ എല്ലാം എഴുതി കൺവേർഷൻ ചെയ്യാനുള്ള കാര്യം ചെയ്യണം. അപ്പം ഞാൻ ഒരു ഡയമീറ്റർ ഒന്ന് ഏരിയ കണ്ടുപിടിച്ചു. ഈ GN-ൽ ആണ് തന്നിരിക്കുന്നത്. സോ ഇൻറ്റു 10^9 ചെയ്യണം ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആക്കാൻ. പിന്നെ ഇൻറ്റു ഒരു 10 പിന്നെ ഒരു ഡിവൈഡഡ് ബൈ 10^3 ചെയ്യണം പെർ MM² ആക്കാൻ. ആ കൺവേർഷൻ ചെയ്യുക. ഇനി ഞാൻ എൻ്റെ തിയറി പറയാൻ പോവാണ്. ഈ പ്രോബ്ലം വെച്ചിട്ടാണ് ഞാൻ ആ തിയറി പറയാൻ പോകുന്നത്. അപ്പോൾ നമ്മളിവിടെ ആൽഫ നോക്കിയാൽ, ആൽഫ ഓഫ് സ്റ്റീൽ 12 × 10^-6 ആൽഫ ഓഫ് കോപ്പർ 18 × 10^-6 ആണ്. അപ്പോൾ ആൽഫ ഓഫ് കോപ്പർ ഇസ് മോർ എന്ന് പറയുമ്പം കോപ്പറിൻ്റെ എക്സ്പാൻഷൻ കൂടുതലായിരിക്കും. നമ്മൾക്കറിയാം ഫസ്റ്റ് പാർട്ടിൽ നിന്നറിയാം എക്സ്പാൻഷൻ എന്ന് പറഞ്ഞാൽ ആൽഫ ടി ആണ്. അപ്പം ആൽഫ കൂടുന്നതനുസരിച്ച് എന്താണ്, എക്സ്പാൻഷൻ കൂടും. അപ്പം കോപ്പറിൻ്റെ എക്സ്പാൻഷൻ കൂടുതലാണ് ദാൻ ദാറ്റ് ഓഫ് സ്റ്റീൽ. പക്ഷേ ഇത് കോമ്പോസിറ്റ് ബാർ ആയതുകൊണ്ട് ഇത് ടൈ എന്താണ് കൈൻഡ് ഓഫ് രണ്ട് സൈഡും കൺസ്ട്രെയിൻഡ് ആണ്. ഒരു ബാറിനെക്കാട്ടും സെപ്പറേറ്റ് ആയിട്ട് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റത്തില്ല. പകരം തന്നെ രണ്ടും കൂടെ ഒരുമിച്ച് അതിന് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും. മേ ബി ഒരു ഫിഗർ വെച്ച് മനസ്സിലാവും. ഇപ്പം ഞാനിതിന് ഫ്രീ ആയിട്ട് വെക്കുകയാണെങ്കിൽ ബാർ എന്ത് ചെയ്യും, കൂടുതൽ എക്സ്പാൻഡ് ചെയ്യും സ്റ്റീലിനെക്കാട്ടും ബ്രാസ്. കാരണം ബ്രാസിൻ്റെ ആൽഫ കൂടുതലാണ്. പക്ഷേ ഇത് രണ്ടിൻ്റെയും ഒരേ എക്സ്പാൻഷനേ പാടുള്ളൂ. അപ്പം ഞാൻ ഇതിൻ്റെ എക്സ്പാൻഷൻ എന്താണ് കൺസ്ട്രെയിൻ ചെയ്യുവാണ്. അതിൻ്റെ അർത്ഥം ഇതിൻ്റെ ഒരു ഇൻ്റർമീഡിയറ്റ് വരെ ഇത് ചെയ്യത്തുള്ളൂ.
അപ്പം ആൽഫ കൂടുതലുള്ള സാധനം അപ്പൊ കംപ്രഷനിൽ പോവും. ബ്രാസ് കൂടുതലുണ്ട്, കൂടുതൽ എക്സ്പാൻഷൻ ഉണ്ട്, പക്ഷെ അത്ര എക്സ്പാൻഡ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് അതിൽ ലോഡ് കംപ്രഷൻ ആയിരിക്കും. പക്ഷെ സ്റ്റീലിൽ ഫ്രീ ആയിട്ട് എക്സ്പാൻഡ് ചെയ്യാം, എത്ര ബ്രാസ് എക്സ്പാൻഡ് ചെയ്യുന്നതിൻ്റെ അത്രയും, അല്ലെങ്കിൽ കുറച്ചും കൂടെ ബ്രാസിനെ കാട്ടി ഫ്രീ ആയിട്ട് എക്സ്പാൻഡ് ചെയ്യാന്നുള്ളതുകൊണ്ട് സ്റ്റീൽ നമ്മൾ എന്ത് ചെയ്യും, ടെൻഷനിലാണ് പോകുന്നത്. അതാണ് ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ലോജിക്ക്. സ്റ്റീലിൽ അപ്പം എന്താണ്, ആൽഫ കുറവാണ്, സോ അതിൽ ടെൻസൈൽ സ്ട്രെസ്സും. ബ്രാ കോപ്പറിൽ ആൽഫ കൂടുതലാണ്, സോ അതിൽ കംപ്രസീവ് സ്ട്രെസ്സും ആണ് ഉള്ളത്. പക്ഷേ ഇതൊരു ഇക്വിലിബ്രിയം സിസ്റ്റം ആയതുകൊണ്ട് എന്താണ്, നമ്മുടെ ടോട്ടൽ ലോഡ് അങ്ങോട്ടും ഇങ്ങോട്ടും ഈക്വൽ ആണ്. എന്ന് പറയുമ്പം ടെൻസൈൽ ലോഡ് ഓൺ സ്റ്റീൽ ഇസ് ഈക്വൽ ടു കംപ്രസീവ് ലോഡ് ഓൺ കോപ്പർ. ലോഡ് എന്ന് പറഞ്ഞാൽ സ്ട്രെസ് ഇൻറ്റു ഏരിയ. അപ്പം സ്ട്രെസ് ഓഫ് സ്റ്റീൽ ഇൻറ്റു ഏരിയ ഓഫ് സ്റ്റീൽ ഇസ് ഈക്വൽ ടു സ്ട്രെസ് ഓഫ് കോപ്പർ ഇൻറ്റു ഏരിയ ഓഫ് കോപ്പർ. അപ്പം എന്താണ്, ഇതിൻ്റെ അകത്തു നിന്ന് എനിക്ക് ഈ രണ്ട് സ്ട്രെസ്സസ് അറിയത്തില്ല. നമ്മൾ പണ്ട് കോമ്പസിറ്റ് ബാർ എങ്ങനെയാണ് ചെയ്തേ, ഈ സ്ട്രെസ് ഓഫ് സ്റ്റീലിനും സ്ട്രെസ് ഓഫ് കോപ്പറിനും ഒരു റേഷ്യോ കണ്ടുപിടിക്കും. ആ ഇക്വേഷൻ കണ്ടുപിടിച്ചു, അത് ഫസ്റ്റ് ഇക്വേഷൻ കിട്ടി. ഇനി നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു എക്സ്പാൻഷൻ ഇവിടെ സെയിം ആണെന്ന്. അപ്പൊ ആക്ച്വൽ എക്സ്പാൻഷൻ ഓഫ് സ്റ്റീൽ ഇസ് ഈക്വൽ ടു ആക്ച്വൽ എക്സ്പാൻഷൻ ഓഫ് കോപ്പർ. അപ്പം ആക്ച്വൽ എക്സ്പാൻഷൻ ഓഫ് സ്റ്റീൽ എന്ന് പറഞ്ഞാൽ സ്റ്റീലിന്റെ ഫ്രീ എക്സ്പാൻഷൻ പ്ലസ് ഈ ടെൻസൈൽ സ്ട്രെസ് ഓൺ സ്റ്റീൽ ഇല്ലേ, ഒരു ലോഡ് ഇപ്പൊ നമ്മൾ കൊടുത്തൊരു ടെൻസൈൽ സ്ട്രെസ് ഇല്ലേ, അത് കാരണമുള്ള സ്ട്രെസ്സും കൂടെ നമ്മൾ എന്ത് ചെയ്യണം, ആഡ് ചെയ്യണം. ആദ്യം ഈ ടെമ്പറേച്ചർ കാരണമുള്ള ഫ്രീ എക്സ്പാൻഷൻ പ്ലസ് ടെൻസൈൽ സ്ട്രെസ് അതിൽ ഡെവലപ്പ് ചെയ്ത കാരണമുള്ള എക്സ്പാൻഷൻ, അത് നമ്മൾ ആഡ് ചെയ്യും സ്റ്റീലിന്റെ കേസിൽ. കാരണം സ്റ്റീൽ എന്താണ്, ടെൻസൈൽ സ്ട്രെസ്സിലായതുകൊണ്ട്. അപ്പൊ ഫ്രീ എക്സ്പാൻഷൻ ഓഫ് സ്റ്റീൽ എന്ന് പറഞ്ഞാൽ ആൽഫ ടി എൽ ടെമ്പറേച്ചർ ആണുള്ള പ്ലസ് ഈ ടെൻസൈൽ സ്ട്രെസ് കാരണമുള്ള എന്താ, സ്ട്രെസ് ബൈ ഇൻറ്റു എൽ. സ്ട്രെസ് ബൈ എന്ന് പറഞ്ഞാൽ സ്ട്രെയിന്, സ്ട്രെയിനിൻ്റെ ലെങ്ത് ചെയ്യുമ്പോൾ ഡെൽറ്റ എൽ. ഇതാണ് സ്റ്റീലിന്റെ കേസിൽ. പക്ഷെ കോപ്പറിന്റെ കേസിൽ കോപ്പർ കംപ്രഷനിലായതുകൊണ്ട് ഫ്രീ എക്സ്പാൻഷനിൽ എന്ത് ചെയ്യണം, മൈനസ് ചെയ്യണം കംപ്രസീവ് സ്ട്രെസ്. അപ്പൊ മൈനസ് സിഗ്മ സി ബൈ സി ഇൻറ്റു എൽ. അപ്പൊ ഇത് രണ്ടും നമ്മൾ എന്താണ് ഈക്വൽ എന്നാണ് നമ്മുടെ ഇത് തെർമൽ സ്ട്രെസ്സിന്റെ കേസിൽ വരുന്നത്. അപ്പൊ ഈ രണ്ട് ഇക്വേഷൻ നമ്മൾ ഈക്വൽ ഇട്ട് കൊടുത്തു. ഇതിൽ നമുക്ക് ആക്ച്വലി എല്ലാ വാല്യൂസും അറിയാം. ഈ സിഗ്മ എസ് ഞാൻ നേരത്തെ കണ്ടുപിടിച്ച ഇക്വേഷൻ വണ്ണല്ലേ, സിഗ്മ സിന്റെ എന്താണ് റേഷ്യോ, അത് ഞാൻ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു ബാക്കി വാല്യൂസ് ഇട്ടു. ഇതിൽ നിന്ന് എന്ത് ചെയ്തു, ഞാൻ സിഗ്മ സി കാൽക്കുലേറ്റ് ചെയ്ത് കണ്ടുപിടിച്ചു. സിഗ്മ സി കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് സിഗ്മ എസ് കണ്ടുപിടിക്കാം. അപ്പൊ എനിക്ക് എന്റെ രണ്ട് സ്ട്രെസ്സസ് കിട്ടി. ഇതുപോലെ സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് ചോദിക്കാൻ പോകുന്നത്. ഇനി താഴോട്ടുള്ള ഒരു ക്വസ്റ്റ്യനും ഇതേ സെയിം രീതിയിൽ തന്നെയാണ് ചെയ്യുന്നത്, ഒരു വ്യത്യാസവും ഇല്ല, സെയിം പ്രൊസീജിയറാണ്. ഈ ഫസ്റ്റ് ക്വസ്റ്റ്യൻ മനസ്സിലായെങ്കിൽ എന്തായാലും താഴോട്ടുള്ള ക്വസ്റ്റ്യൻ മനസ്സിലാവും, ചെയ്ത് നോക്കിയിരുന്നാൽ മതി. സിമ്പിൾ ആണ്, മനസ്സിലാവും. ടെക്സ്റ്റ് ബുക്ക് റെഫർ ചെയ്താൽ മതി, ടെക്സ്റ്റ് ബുക്ക് പ്രോബ്ലം തന്നെയാണ് ഈ ചെയ്തേക്കുന്നത്. താഴെ രണ്ട് ക്വസ്റ്റ്യനുകളും സിമിലർ ആണ് കേട്ടോ.